തുറക്കുമ്പോൾ ഒരു നീണ്ട നിര തന്നെ കാണാമായിരുന്നു. ചേച്ചി, ഈ മാസത്തെ അടി വന്നോ? മോളെ, ഇത് കാട്ടാ PPL. ഓ, ഈ മാസത്തെ സ്റ്റോക്ക് ഒന്നും വന്നിട്ടില്ല. ഇനി വരുമോ എന്ന് അറിയില്ല. മോള് പോയിട്ട് വൈകിട്ട് വാ. ശരി ചേച്ചി. ഹലോ അനി, അടി വന്നിട്ടുണ്ടോ? ഏതാ കാർഡ്? PPL. ഈ മാസത്തെ അടി വന്നിട്ടില്ല, പക്ഷെ കഴിഞ്ഞ മാസത്തെ സ്റ്റോക്ക് കുറച്ച് ബാക്കിയുണ്ട്. അത് തരാം. നിങ്ങളുടെ വീട്ടിൽ നാല് പേരല്ലേ? യെസ്. ഇവിടെ കൈവച്ചോളൂ. രാമു, ഇവിടെ 8 കിലോ അരി കൊടുക്ക. ആ ശരി ചേച്ചി. ചേച്ചി, സ്റ്റോക്ക് വന്നോ? ഇല്ല മോളെ, ഇനിയിപ്പോ വരണമെന്ന് തോന്നുന്നില്ല. മോള് പോയിട്ട് നാളെ വാ. ഞങ്ങൾ എത്ര പ്രാവശ്യമായി ഇവിടെ കയറി ഇറങ്ങുന്നത്? ഞങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ വരുന്നത്. ആദ്യം അർഹതപ്പെട്ടവർക്കല്ലേ നൽകേണ്ടത്. ചേച്ചി, സ്റ്റോക്ക് അയച്ചാക്കുമല്ലോ, പിന്നെന്താ പറഞ്ഞേ? ഏടാ, അത് ഇവർക്കൊന്നും കൊടുത്താൽ മുതലാവില്ല. രാവിലെ 2 APL കാർഡുകാർ എന്നെ വരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കട കുറച്ച് വൈകി അടച്ചാൽ മതി. ഒറിജിനൽ എവിടെ? കോപ്പി മാത്രം മതിന്ന് ഓഫീസിൽ പറഞ്ഞായിരുന്നു. കോപ്പി മാത്രം പോലെ ഒറിജിനലും വേണം. തന്റെ കാര്യം നടക്കണമെങ്കിൽ ഒറിജിനലും കോപ്പിയും വേണം. ഒരു ഒറിജിനൽ എടുത്തോണ്ട് വാ. ഒറിജിനലും വേണം. പിന്നെ ഒറിജിനൽ ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കൂല. കോപ്പി മാത്രമേ ഉള്ളൂ ഇതിന്റെ.
നന്ദി മുതലാളി. എന്താ മുതലാളി ഇത്? ഞാനും അവനും ഒരേ ജോലി ഒരേ സമയം തന്നെ അല്ലേ ചെയ്തത്? എന്നിട്ട് അവന് കൂടുതൽ കൂലിയും എനിക്ക് കുറവ് തന്നത്? ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ മുതലാളി? നീതിയാണോ മുതലാളി ഇത്? അന്തർദേശീയ ജനാധിപത്യ ദിനം. ജനാധിപത്യത്തിന്റെ അർത്ഥവും പ്രാധാന്യവും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും സെപ്റ്റംബർ 15 അന്തർദേശീയ ജനാധിപത്യ ദിനമായി ആചരിക്കുന്നു. ജനങ്ങൾ എന്നർത്ഥമുള്ള ഡെമോസ്, ഭരണം എന്നർത്ഥമുള്ള ക്രെറ്റോസ് എന്നീ പദങ്ങൾ ചേർന്ന് ഗ്രീക്ക് ഭാഷയിൽ ഡെമോക്രാറ്റിയ എന്ന സമസ്ത പദമുണ്ടായി. ഈ വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് BC 5 ചരിത്രകാരനായ ഹെറഡോട്ടസ് ആയിരുന്നു. ഇംഗ്ലീഷിൽ ഇത് ഡെമോക്രസിയായി. ഡെമോക്രസിയുടെ മലയാള തജ്ജിമയാണ് ജനാധിപത്യം. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്നതാണ് ജനാധിപത്യമെന്ന് എബ്രഹാം ലിങ്കന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ജനാധിപത്യ ഭരണ സമ്പ്രദായം രണ്ട് രീതിയിലുണ്ട്, പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. ഭരണത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കുള്ളതിനെയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ജനപ്രതിനിധികളിലൂടെയുള്ള ഭരണ സമ്പ്രദായമാണ് പരോക്ഷ ജനാധിപത്യം. ജനാധിപത്യ വിരുദ്ധമായ ഏകാധിപത്യ പ്രവണതകൾ സാമൂഹിക ജീവിതത്തെ വിഴുങ്ങുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും സ്വർഗാത്മകതയുടെയും പുത്തൻ ചോദ്യങ്ങൾക്ക് മുന്നിലാണെന്ന് സമൂഹം. പരസ്പരം ഏറ്റുമുട്ടുന്ന ആശയ സംവാദങ്ങളിലൂടെ എത്തപ്പെടുന്ന ജനാധിപത്യപരമായ തിരിച്ചറിവുകൾക്ക് ശക്തമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സമൂഹം ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.